ഒരാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്യാമറയിലുള്ള ഫുട്ടേജ് ആയിരിക്കും ഒരു പക്ഷേ ആ ഒരാളുടെ പോയിന്റിനെ റേസ് ചെയ്ത് കോർട്ടിലായിരുന്നാലും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. ചെയിൻ ക്ലീൻ ആയത് കണ്ടോ, നല്ല അടിപൊളിയായില്ലേ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തമ്മിൽ കണ്ട പോലെ തന്നെ ഒരു ചെയിൻ ലൂപ്പ് പരിചയപ്പെടുത്തുന്നതാണ്. ടീബോൾട്ട് എന്ന് പറയുന്ന കമ്പനി നമുക്ക് അയച്ചു തന്നിട്ടുള്ള ഒരു ചെയിൻ ലൂബാണ്. അപ്പോൾ ഇത് ഫുള്ളി സിന്തറ്റിക് ചെയിൻ ലൂബാണ്. സംഭവം ക്ലീനറും ലൂബും ഉണ്ടെന്ന് തോന്നുന്നു കണ്ടിട്ട്. ഞാൻ എന്തായാലും പാക്കറ്റ് അൺബോക്സ് ചെയ്തിട്ടില്ല, എന്തായാലും നോക്കി നോക്കാം. അപ്പോൾ എന്തായാലും നമുക്കിതിപ്പോൾ ലൈവായിട്ട് തന്നെ ടെസ്റ്റ് ചെയ്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ള ഒരു ഫുൾ റിവ്യൂ ആണ് ഈ വീഡിയോ. എന്തായാലും ഒരു പുതിയ കമ്പനിയാണ്, നമ്മുടെ മലയാളീസ് തന്നെ സ്റ്റാർട്ടപ്പ് ചെയ്ത ഒരു കമ്പനി തന്നെയാണ്. അപ്പോൾ എന്തായാലും നമ്മളല്ലാതെ പിന്നെ ആരാണ് അവരെ സപ്പോർട്ട് ചെയ്യുന്നത്? കാസർഗോഡുള്ള കുറച്ച് ഫ്രണ്ട്സ് ചേർന്നിട്ട് സ്റ്റാർട്ട് ചെയ്തൊരു കമ്പനിയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ പ്രോഡക്റ്റ് എങ്ങനെ ഉണ്ടെന്ന് നോക്കാം, എന്നിട്ട് ബാക്കി ഡീറ്റെയിൽസ് ഫുള്ള് പറഞ്ഞുതരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെയിൻ ലൂബും ഉണ്ട് വേണ്ടോ, ഹൈ പവർ ഫുള്ളി സിന്തറ്റിക് ചെയിൻ ലൂബും ഉണ്ട്. അതേപോലെ തന്നെ നമുക്ക് ചെയിൻ ക്ലീനറും ഉണ്ട്. അപ്പോൾ യെസ്, ഇത് എക്സ് റിംഗ്, ഓ റിംഗ്, ഇസഡ് റിംഗ്, ഇങ്ങനെ എല്ലാ ടൈപ്സ് ഓഫ് റിംഗ്സിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ റിങ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്ന നോർമലി സ്റ്റാൻഡേർഡ് റിംഗ്സ് ഉണ്ട്, പിന്നെ ഓ റിംഗ്സ് വരുന്ന ചെയിൻ ഉണ്ട്, അതേപോലെ എക്സ് റിംഗ്. എക്സ് റിംഗ്സ് എന്നൊക്കെ പറയുമ്പോൾ പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്, നമ്മുടെ ട്രാക്കിൽ മാത്രം യൂസ് ചെയ്യുന്ന ചെയിൻ റിംഗ്സ് ആണ്. നമ്മൾ റോഡിൽ യൂസ് ചെയ്യാൻ കുഴപ്പമില്ല, പക്ഷേ അത് കുറച്ചുകൂടി പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണ്. പ്രൈസിന് ചെറിയ ചേഞ്ച് ഉണ്ട്. ഇപ്പോൾ വണ്ടി ഒട്ടും വാഷ് ചെയ്തിട്ട് ഒന്നുമില്ല, കുറേ ദിവസമായി, ഇപ്പോൾ മഴയും കാരണങ്ങളായിട്ട് വാഷ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഞാൻ എന്തായാലും ഇപ്പോൾ ചെയിൻ ലൂബ് ചെയ്തിട്ട് ലൈറ്റ് പോകുന്നതിന് മുമ്പേ തന്നെ വീഡിയോ എടുത്ത് വൈൻഡ് അപ്പ് ചെയ്തിട്ട് പിന്നെ വാഷ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. എന്തായാലും ഒന്ന് നമുക്കിപ്പോൾ ചെയിൻ ക്ലീൻ ചെയ്തിട്ട് ലൂബ് ചെയ്യാം. നല്ല രീതിക്കുള്ള ഡേർട്ട് ഉണ്ട് ചെയിനിൽ, നല്ല രീതിക്ക് മണ്ണും പൊടിയും എല്ലാം ഇങ്ങനെ പറ്റിയിരിപ്പുണ്ട്. ഞാൻ എന്തായാലും ചെറിയൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ന്യൂസ് പേപ്പറോ കാർഡ്ബോർഡോ എന്തെങ്കിലും എടുത്ത് നമുക്ക് ജസ്റ്റ് വീലിലേക്ക്, ടയറിലേക്കും ബാക്കി ഈ ഭാഗത്തേക്കും ഒന്നും ആവാതിരിക്കാനായിട്ട് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് നമുക്ക് സ്പ്രേ ചെയ്യാം. അതിന് മുമ്പേ നന്നായിട്ട് ഒന്ന് ഷേക്ക് ചെയ്തിട്ട് വേണം സ്പ്രേ ചെയ്യാനായിട്ട്. ബൈക്ക് ഒരിക്കലും ന്യൂട്രലിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ലൂബ് ചെയ്യാനേ പാടില്ല. ഇത് ജസ്റ്റ് ഇപ്പോൾ ഞാൻ ബാക്ക് വീൽ ഇത് ഇതേപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യരുത്, കാരണം ഒത്തിരി പേരുടെ കൈ ഇതിനിടയിൽ പെട്ട് മുറിഞ്ഞ് കട്ടായി പോയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയ്ക്ക് ഇഷ്യൂ ആണ് ചെയ്യാൻ. ഒരിക്കലും വണ്ടി ഒരിക്കലും സ്റ്റാർട്ട് ചെയ്തിട്ട് ചെയ്യാൻ ലൂബ് ചെയ്യാനേ പാടില്ല. ഞാൻ എന്തായാലും ഇപ്പോൾ ഫുള്ളായിട്ടൊന്ന് ഇതൊന്ന് അടിച്ചിട്ട് ബാക്കി കാണിച്ചു തരാം. ദേ ചെയിൻ ക്ലീനർ അടിച്ചപ്പോൾ തന്നെ ആ സംഭവങ്ങളെല്ലാം ഇവിടെ നിന്ന് ആ ഇളവി തുടങ്ങി. നമുക്കിങ്ങനെ ജസ്റ്റ് ചെയിൻ ക്ലീൻ ചെയ്തതിന് ശേഷം ഒരു 10 മിനിറ്റ് ഒന്ന് ജസ്റ്റ് വെച്ചിരുന്നാൽ മതി. ഇതാ ഇവിടെയൊക്കെ, ഇവിടെ ഇവിടെയൊക്കെ കണ്ടു, ഇവിടെ നിന്നൊക്കെ ഇതാ ഇളവി തുടങ്ങി. ഇപ്പോഴേ ഞാനിതിപ്പോൾ ക്ലീൻ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് നോർമലത് ഈ ഒരു ബ്രഷ് തന്നെയാണ്. അപ്പോൾ നമുക്ക് നോർമൽ ടൂത്ത് ബ്രഷ് ആയിരുന്നാലും മതി ക്ലീൻ ചെയ്യാനായിട്ട്, ഈ ബ്രഷ് വേണമെന്നില്ല. ഞാൻ എന്തായാലും നേരത്തെ ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്, അപ്പോൾ ഇതിനെ നേരത്തെ യൂസ് ചെയ്യാൻ തന്നെയാണ് ഇതിപ്പോൾ. അപ്പോൾ എന്തായാലും ഇത് വെച്ച് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, എന്തായാലും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് നോക്കാം. നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ ആക്കുമ്പോൾ തന്നെ കണ്ടോ അവിടുത്തെ ആ ഒരു ഇത് പോയി, അവിടുത്തെ ആ ഒരു അഴുക്കും കാര്യങ്ങളും പോയി. ചെയിന് ചെറിയൊരു ലൂസ് ഉണ്ട്, അതിന് ടൈറ്റ് ചെയ്യണം. ഇതെന്തായാലും ജസ്റ്റ് ഞാനിപ്പോൾ ചെയ്യുന്നത് ഇതേപോലെ ഉണ്ടോ, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തിട്ട് നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ക്ലീൻ ചെയ്ത് പോയാൽ മതി. നമുക്കിപ്പോൾ ഈ ബ്രഷിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഇത് കണ്ടോ, താഴേന്ന് ക്ലീൻ ചെയ്യും, ഈ രണ്ട് സൈഡിലും ബ്രഷിൻ്റെ ഇത് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് മൂന്ന് സൈഡും ഇതേപോലെ തന്നെ ക്ലീൻ ആവും. എന്തായാലും ഇപ്പോൾ സംഭവം ഒരുവിധം ക്ലീൻ ആയിട്ടുണ്ട്. മേളിൽ ഈ സ്പ്രോക്കറ്റിൻ്റെ ഈ ഭാഗമൊക്കെ നമുക്ക് വേണമെങ്കിൽ ബ്രഷ് ഇട്ട് ഈ ബ്രഷിൻ്റെ ഈ സൈഡ് തന്നെ ഇട്ട് നമുക്കിങ്ങനെ ക്ലീൻ ചെയ്യാം. നമുക്ക് ചെയിൻ ക്ലീനർ വേണോ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഡീസൽ ആയിരുന്നാലും മതി നമുക്ക് ചെയിൻ ക്ലീൻ ചെയ്യാനായിട്ട്. ചെയിൻ ക്ലീനറിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ ഡീസലിനേക്കാളും കുറച്ചുകൂടെ പെട്ടെന്ന് തന്നെ ഇതിലിരിക്കുന്ന അഴുക്കും കാര്യങ്ങളൊക്കെ ഡിസ്ചാർജ് ആവാനായിട്ട് സഹായിക്കും. അതാണ് ചെയിൻ ക്ലീനറിൻ്റെ അഡ്വാൻറ്റേജ്. ഇതിപ്പോൾ ഏകദേശം കഴിഞ്ഞു, ഇനി നമുക്കിത് ഈ മേളിലത്തെ ഈ സ്പ്രോക്കറ്റിൻ്റെ ഈ ഒരു ഭാഗം ജസ്റ്റ് ഞാനൊന്ന് ക്ലീൻ ചെയ്യണമെന്നേ ഉള്ളൂ. ഈ ബോൾട്ടിൻ്റെ ആ ഭാഗങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് വിടുന്നേ ഉള്ളൂ. അങ്ങനെ ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ ചെയ്യാൻ നിൽക്കുന്നില്ല, നിങ്ങൾ ജസ്റ്റ് കാണിച്ചു തരുന്നേ ഉള്ളൂ. ഇനി നമുക്ക് വേണമെങ്കിൽ ഒരു പ്രാവശ്യം കൂടെ ജസ്റ്റ് ചെയിൻ ക്ലീനർ ഒന്ന്
ജസ്റ്റ് ഒന്ന് അടിച്ച് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ആ അപ്പോൾ തന്നെ ആ ഒരു ഭാഗം കണ്ടോ ക്ലീനായി വരുന്നുണ്ടോ, ഇതുണ്ടോ, ജസ്റ്റ് പവറിലും ഫോഴ്സിലും ഒന്ന് അടിക്കുമ്പോൾ തന്നെ സംഭവം ക്ലീൻ ആവും. പക്ഷേ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്ത് ഇങ്ങനെ തന്നെ ഇട്ടിരിക്കാൻ പാടില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു ക്ലോത്ത് എന്തെങ്കിലും ഇത് എടുത്തിട്ട്, ഇത് മൈക്രോ ഫൈബറാണ്, മൈക്രോ ഫൈബർ തന്നെ യൂസ് ചെയ്യണമെന്നില്ല, ഞാനിത് പണ്ട് വണ്ടിയിൽ വാഷ് ചെയ്യാനായിട്ട് എടുത്തതായിരുന്നു. അപ്പോൾ എന്തായാലും ആ ക്ലോത്ത് ഇവിടെ ഇരിക്കുന്നുള്ളതുകൊണ്ട് ഞാനതെടുത്ത് ഇത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ തുടച്ചെടുക്കുന്നു. ഉണ്ടോ, ചെയിൻ ക്ലീൻ ആയത് ഉണ്ടോ, നല്ല അടിപൊളിയായില്ലേ. വീട്ടിലുള്ള നമുക്ക് ഏതെങ്കിലും ഒരു സാധാരണ ക്ലോത്ത് എടുത്ത് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് തുളച്ചാൽ മതി, കാരണം ഈ ക്ലോത്ത് നമുക്കിനി യൂസ് ചെയ്യാൻ പറ്റില്ല. ചെയിൻ ക്ലീനിന് വേണ്ടി മാത്രം ഒന്ന് ഒരു ക്ലോത്ത് അങ്ങ് എടുത്ത് മാറ്റി വെച്ചിരുന്നാൽ മതി. നമ്മളെപ്പോഴും ടയർ റൊട്ടേറ്റ് ചെയ്യുമ്പോഴത്തേക്കും ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ വേണം റൊട്ടേറ്റ് ചെയ്ത് ക്ലീൻ ചെയ്യാനായിട്ട്. അതായത് ഇൻ കേസ് നമ്മുടെ കൈ ഇവിടെ ആയി പോയാലും നമ്മൾ ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ പുറത്തേക്കാണ് പോകുന്നത്, ഇങ്ങനെ പുറത്തോട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ നമ്മുടെ കൈ ഇവിടെ ആയി കഴിഞ്ഞാൽ ഒന്നും സംഭവിക്കില്ല. അതേസമയത്ത് നമ്മൾ കൈ ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് റൊട്ടേറ്റ് ചെയ്ത്, അതായത് ആൻറ്റി ക്ലോക്ക് വൈസ് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കൈ ഇതിനിടയിലേക്ക് കയറേണ്ട ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ചെയിൻ ക്ലീൻ ചെയ്യുമ്പോൾ നന്നായിട്ട് ശ്രദ്ധിച്ചോളണം, അല്ലെങ്കിൽ നല്ല എട്ടിൻ്റെ പണി കിട്ടാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഈ സംഭവം അടിക്കാം. നേരത്തെ പോലെ തന്നെ വീലിലാവാതിരിക്കാനായിട്ട് ഇതിവിടെ ഇത് വെച്ചിട്ടുണ്ട്, പേപ്പർ വെച്ചിട്ടുണ്ട്. നല്ല ഷാർപ്പായിട്ടാണ് ഇത് വരുന്നത്. അത് ഉടനെ തന്നെ ഇതായി അങ്ങ് പോകുന്നു. ചെറിയൊരു മഞ്ഞ കളറുണ്ട്. ഇവർക്ക് ഇങ്ങനെ കളർ ചെയിൻ ലൂപ്പും ഉണ്ട് കേട്ടോ, ഇപ്പോൾ പുതിയതായിട്ട് അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തേ. നല്ല പോയിൻ്റഡ് ആയിട്ട് വരുന്നുണ്ട് സ്പ്രേ. നമുക്ക് മറ്റേൽ വരുന്ന പോലെ ഒരു നല്ല വൈഡായിട്ടല്ല പോണെ, നല്ല പോയിൻ്റഡ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ചെയിൻ ലൂപ്പ് ഒരിക്കലും വേസ്റ്റ് ആവില്ല. ഇനി എന്തായാലും ഈ ബാക്കിലൊന്ന് ഈ സൈഡിലൂടെ അടിക്കാം. വീലിലാവാതിരിക്കാനാണ് പേപ്പർ വെച്ചത്. ഈ സൈഡിലൊക്കെ ആയിട്ടുണ്ട്, പക്ഷെ കുഴപ്പമില്ല. അതേപോലെ തന്നെ നമുക്ക് ഈ ചെയിനിൻ്റെ ഫ്രണ്ട് സ്പ്രോക്കറ്റ് നമുക്ക് ക്ലീൻ ചെയ്യണമെങ്കിൽ ഇവിടുത്തെ ഈ രണ്ട് ബോൾട്ട് അഴിച്ചിട്ട് ഇതിനെ ഇളക്കി എടുത്തിട്ട് നമുക്കിവിടെ ക്ലീൻ ചെയ്യാൻ പറ്റും. പക്ഷേ എൻ്റെ കയ്യിലിപ്പോൾ ആ ടീ സ്പാനർ ഇല്ല. ആ ടീ സ്പാനർ ഉണ്ടായിരുന്നെങ്കിൽ യൂസ് ചെയ്ത് അല്ലെ മാറ്റിയിട്ട് ക്ലീൻ ചെയ്യായിരുന്നു, പക്ഷേ ഇപ്പോൾ അതില്ല. എന്തായാലും ഇപ്പോൾ ദാ ലൂബ് ചെയ്തിട്ടുണ്ട്. ഇനി വണ്ടി ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് കൂടെ കാണിച്ചു തരാം, കാരണം ഓടിച്ച് നോക്കിയിട്ട് അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് എന്തായാലും കാണണമല്ലോ. ഇപ്പോൾ ദാ നമ്മൾ ട്രിപ്പ് ടൂവിലാണ് ഇട്ടിരിക്കുന്നത്, 0 കിലോമീറ്റർ. എന്തായാലും നമ്മൾ അടുത്ത് തന്നെ ജസ്റ്റ് കുറച്ച് ദൂരം ഒന്ന് പോയിട്ട് സംഭവം എങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് തിരിച്ചു വരാം. അപ്പോൾ നമുക്ക് കറക്റ്റ് റിസൾട്ട് അറിയാൻ പറ്റും. എന്തായാലും അപ്പോൾ ഞാനും ചേട്ടനും ഉണ്ട്. ആ അതിന് മുന്നേ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, എനിക്ക് ഗോപ്രോ മൗണ്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്തായാലും ഇപ്പോൾ പുതിയ റൂളൊക്കെ കണ്ടായിരുന്നു, അതായത് ഹെൽമെറ്റിൽ ഗോപ്രോ വെച്ചുകൂടായിരുന്നൊക്കെ ഉള്ളത്. അതൊക്കെ എന്ത് ബേസിക് നോളജ് വെച്ചിട്ടുള്ള റൂളാണെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഒരാൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ ആ ഒരു ക്യാമറയിലുള്ള ഫൂട്ടേജ് ആയിരിക്കും ഒരു പക്ഷേ ആ ഒരാളുടെ പോയിൻറ്റിനെ റേസ് ചെയ്ത് കോർട്ടിലായിരുന്നാലും റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റുന്നത്. അതേസമയത്തിപ്പോൾ കുറച്ചൊരു 100-ൽ 5 ആൾക്കാർ ബൈക്കിൽ റാഷ് വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ഉപയോഗിക്കുമ്പോൾ 1000 ആൾക്കാർക്ക് ഈ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്തിട്ടുള്ള ക്യാമറ ഭയങ്കര യൂസ്ഫുള്ളായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂള് എത്രമാത്രം ഇതാണെന്ന് എനിക്കറിയില്ല, പക്ഷേ എന്നാലും ആ റൂള് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും ഈ ഒരു കാലഘട്ടത്തിൽ വളരെ മോശമായിട്ടുള്ളൊരു ഇതാണെന്നേ ഞാൻ പറയത്തുള്ളൂ. കാരണം അതൊരു ബേസിക് നോളജും ഇല്ലാത്തൊരു കാര്യമാണ്. ഒരാളോ ഒരു രണ്ടാളോ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സമൂഹത്തെ ഫുള്ളും ഇതാക്കി പറയുന്നത് ശരിയല്ല. അപ്പോൾ അതെന്തായാലും അത് വളരെ ഒരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒത്തിരി മോട്ടോ വ്ളോഗേഴ്സ് ഉണ്ട്, ഒരുപക്ഷെ മോട്ടോ വ്ളോഗിങ് കാരണം അതുകൊണ്ട് ജീവിക്കുന്നവരെ തന്നെ എനിക്കറിയാം, പേഴ്സണലി അറിയാം, അല്ലാതെ എനിക്കറിയാം ഒത്തിരി പേരെ. അപ്പോൾ അവർക്കൊക്കെ എന്തായാലും അത് വളരെ ഒരു ഭയങ്കര ഒരു ഇഷ്യൂ തന്നെയാണ്. അപ്പോൾ അതെന്തായാലും ഇപ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാൻ തോന്നി ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ഭയങ്കര മോശമായിട്ടുള്ളൊരു റൂള് തന്നെയാണ് ആ കൊണ്ടുവന്നിട്ടുള്ളത്. No.
നമ്മളപ്പോ വണ്ടി ഓടിച്ചെത്തി എത്തിയപ്പോ തന്നെ ഇച്ചിരി അങ്ങ് ഇരുട്ടായി പോയി. അപ്പൊ എന്തായാലും സംഭവം കൊള്ളാം കേട്ടോ, അടിപൊളിയാണ് ചെയിൻ ലൂബ്, വേറെ സീനൊന്നും ഇല്ല. ചെയിൻ ക്ലീനറും ലൂബും അവൈലബിൾ ആണ്. ചെയിൻ ക്ലീനറിന്റെ റേറ്റ് വന്നിട്ട് 190 ആണ്, ചെയിൻ ലൂബിന്റെ റേറ്റ് 185 ആണ്. എന്തായാലും ഈ ഒരു പ്രൈസിന് നല്ലൊരു പ്രോഡക്റ്റ് ആണ്, ഫുള്ളി സിന്തറ്റിക് കൂടെയാണ്. അപ്പൊ എന്തായാലും ഇതൊന്ന് വാങ്ങിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന്റെ ലിങ്ക്, അതായത് ഇൻസ്റ്റാഗ്രാമിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ഡയറക്റ്റ് മെസ്സേജ് അയച്ച് തന്നെ പ്രോഡക്റ്റ് പർച്ചേസ് ആണ്. നിങ്ങൾ അഡ്രസ്സും ഡീറ്റെയിൽസും അയച്ചു കൊടുത്താൽ മതി, അവരെന്തായാലും പ്രോഡക്റ്റ് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിലേക്ക് തന്നെ കൊറിയർ ചെയ്ത് തരും. അപ്പോൾ നമ്മുടെ മലയാളീസിൻ്റെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാസർഗോഡുള്ള ചേട്ടന്മാരായിട്ട് സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ്. എന്തായാലും സപ്പോർട്ട് ചെയ്യുക, ഇങ്ങനെയുള്ള ബ്രാൻഡ്സ് എന്തായാലും നമ്മൾ പ്രൊമോട്ട് ചെയ്യുക, അതായത് നമ്മുടെ ഇടയിലുള്ളവരുടെ തന്നെ ബ്രാൻഡ്സ് മാക്സിമം പ്രൊമോട്ട് ചെയ്യുക. നല്ലൊരു പ്രോഡക്റ്റ് തന്നെയാണ്, നിങ്ങൾ എന്തായാലും വന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കാം. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. ഇപ്പോൾ നമ്മൾ ഏകദേശം ഓടിയത് ട്രിപ്പ് മാറിയല്ലോ, ഓക്കെ ട്രിപ്പ് 2 ഉണ്ടോ, 10.7 ട്രിപ്പ് 2-ല് 10.7. അപ്പോൾ അത്രയായിരുന്നു ഓടിയത്, ട്രിപ്പ് 2-ല് 10.7 ഓടിയിട്ടാണ് നമ്മളിപ്പോൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. സംഭവം എന്തായാലും കൊള്ളാം. എന്തായാലും ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ളത് ഞാൻ എന്തായാലും വേറെ വീഡിയോയിൽ പറയാം. നമ്മുടെ മോട്ടോർ സൈക്കിളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് തന്നെ വേറെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും അതിൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ചെയിൻ ലൂബിൻ്റെ ബാക്കി കാര്യങ്ങൾ, അതായത് ലോങ് റണ്ണിൽ എത്ര കിലോമീറ്ററോളം ഇത് ലാസ്റ്റ് ചെയ്യുമെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൽ പറയാം. അതുപോലെ തന്നെ അവരുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ അറിയാം, 10K ഫോളോവേഴ്സ് ഒക്കെ ഇപ്പോൾ ആയിട്ടുണ്ട്. നല്ല കിടിലായിട്ട് ക്ലിക്കായി അവർ പോവാണ്. അവർ ഫ്രീ ചെയിൻ ലൂബ് ക്യാമ്പയിൻ ഒക്കെ നടത്തിയിട്ടുണ്ട് കാസർഗോഡ് ആ ഒരു ഭാഗത്തേക്കൊക്കെ അവർ നടത്തിയിട്ടുണ്ട്. എന്തായാലും സപ്പോർട്ട് ചെയ്യാം, നമ്മുടെ ഇങ്ങോട്ടേക്കും അവർ ക്യാമ്പയിൻസ് കാര്യങ്ങളൊക്കെ കൊണ്ടുവരും. ഇനി കേരളം ഫുൾ ഒരു പ്രോഡക്റ്റ് നന്നായിട്ട്, ഇന്ത്യ ഫുൾ തന്നെ ഇപ്പോൾ ആക്ച്വലി ഉണ്ട്, പക്ഷേ കേരളത്തിൽ തന്നെ അവർ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാനുള്ള പ്ലാനിങ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും അപ്പോൾ ആവശ്യമുള്ളവർ ഈ പ്രോഡക്റ്റ് ഒന്ന് വാങ്ങിച്ച് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എന്തായാലും വേറെ ഒന്നും പറയാനില്ല, അടുത്തൊരു കിടലും വീഡിയോയിൽ കാണുന്നവരിക്കും. ബൈ.